السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين دعوة إسلامي لي قرآن برنامج إدنوتي أنبطلند أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فانطلقا حتى إذا لقيا غلاما فقتله قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا قال ألم أقل لك إنك لن تستطيع معي صبرا، قال إن سألتك عن شيء بعدها فلا تصاحبني قد بلغت من لدني ാണ് നാം കേട്ടത് കേട്ടത്യുകയാണ് എന്നിട്ട് അവർ രണ്ടുപേരും പോയി അങ്ങനെ ഗുലാമൻ അവർ െ കണ്ടുമുട്ടുകയും ഫു അങ്ങനെ കണ്ടുമുട്ടിയ സന്ദർഭം ആ ബാലനെ ഹദുർ അലി ഹിസ്സലാം വധിക്കുകയും ചെയ്തു ആ കത്തലത്തെ അഫ്സൻ വളരെ നിഷ്കളങ്കനായി നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടി ആ കുട്ടിനെ ഹദൂർ അലി ഇസ്ലാം വധിക്കുന്നത് കണ്ടപ്പോൾ മുസാൻ അബിലി സ്വലാത്തു വസ്സലാമിനെ അത് ക്ഷമി അത് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ചോദിച്ചു നിർദോഷിയായ ഒരാളെ മറ്റൊരാൾക്ക് പകരമായിട്ടല്ലാതെ താങ്കൾ കൊന്നുകളഞ്ഞുവോ ഒരാൾ കൊല്ലണമെങ്കിൽ അയാൾ മറ്റൊരാൾ കൊന്നെങ്കിലേ കൊല്ലാൻ അവകാശമുള്ളൂ അങ്ങനെ ഒരാളെ കൊല്ലുന്നു ചെയ്യാതെ തന്നെ നിർദ്ദോഷിയായി നിൽക്കുന്ന ഒരു ഒരു മനുഷ്യനെ ഒരു വ്യക്തിയെ നിങ്ങൾ കൊന്നുകളഞ്ഞുവോ തീർച്ചയായും വളരെ ആക്ഷേപകരമായ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തത് ഹദൂർ അലി ഇസ്ലാമിനോട് മൂസാ നബി അലിസ്ലാം പറഞ്ഞു പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല മൂസാ നബി അലി ഇസ്ലാം ശരീരത്തിൻ്റെ ഇതിവിലക്കുകൾ നാട്ടിൽ നടപ്പാക്കേണ്ടുന്ന ആളാണ് പക്ഷേ അതിൻ്റെ രഹസ്യങ്ങൾ അഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് അതിൻ്റെ ഹെക്കുമത്തുകൾ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് വിചാരിച്ച് മൂസാ നബലി ഇസ്ലാത്തു വസ്ലാമിന് മൂസാൻ അലി ഇസ്ലാം അള്ളാഹുവിൻ്റെ വലിയല്ല എന്നോ ലബി അല്ല എന്നോ ഒന്നും അതിനർത്ഥമില്ല മറിച്ച് ഹൗര് അലി ഇസ്ലാമിനേക്കാൾ സ്ഥാനം മൂസാ നബലി ഇസ്ലാമിന് തന്നെയാണ് ഉലുൽ അസ്മെന്ന് പറയുന്ന പ്രവാചക പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉലുൽ അസ്മുകളിൽ ഒരു മഹത്വമേറിയ വ്യക്തിയാണല്ലോ മാത്രമല്ല അള്ളാഹുവുമായി സംസാരിച്ച് കലീമുല്ലാഹി എന്ന ടൈറ്റിൽ കിട്ടിയ മഹാനുമാണ് എന്നാലും ചില അറിവുകൾ മുസാനബലി ഇസ്ലാമിൻ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ വിഷയം കണ്ടപ്പോൾ മുസാനബലി ഇസ്വലാത്തു വസ്സലാം ക്ഷോഭിച്ചു നിങ്ങൾ ചെയ്ത് ശരിയായില്ലെന്ന് തുറന്നടിച്ചു അദ്ദേഹത്തോട് മുസാനബിലിസ്ലാത്തു വസ്സലാമിയോട് നേരത്തെ പറഞ്ഞു മുഹദുർ അലി ഇസ്ലാമും മുസാൻ എടുത്തു നിർത്ത കരാറൊക്കെ അദ്ദേഹം അപ്പോൾ മറന്നുപോയിരുന്നു ഇന്നലന്തോ അദ്ദേഹം പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കൂടെ ക്ഷമിച്ചിരിക്കുവാൻ തീർച്ചയായും തങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ബിസ്ലാം അപ്പോൾ മറുപടി പറഞ്ഞു ഇതിനു ശേഷം ഇനി വല്ല കാലത്തെ പറ്റിയും ഞാൻ ചോദിക്കുന്ന ചോദിക്കുകയാണെങ്കിൽ നിങ്ങളും ഞാനുമായി നിങ്ങൾ ഞാനുമായി സഹസിക്കേണ്ടതില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പോകാം ഞാൻ എൻ്റെ വഴിക്കും പോകാം അത് പലതൃത്തമില്ല അത് ഇനി തീർച്ചയായും എന്നിൽ നിന്ന് തന്നെ ഈ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുവാൻ താങ്കൾക്ക് വഴികഴിവ് കിട്ടിക്കഴിഞ്ഞല്ലോ അത് പലതൃത്തമില്ല അത് ഇനി എഴുതാം ഒഴിവ് കഴിവ് അങ്ങക്ക് ലഭിച്ചു കഴിഞ്ഞു താങ്കളുമായുള്ള ആ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുവാനുള്ള കഴിവ് അത് കിട്ടിക്കഴിഞ്ഞു ഇനി ഇനിയെങ്ങാനും വല്ല കാര്യവും ഇതുപോലെ ഞാൻ ചോദിക്കുന്ന പക്ഷം എന്നെ സഹസിപ്പിക്കേണ്ടതില്ല എന്ന് മൂസാൻ അബലി ഇസ്ലാം മറുപടി പറയുകയും ചെയ്തു മൂസാൻ അബലി ഇസ്ലാത്തു വസ്സലാം ഹദൂർ അലി ഇസ്ലാമും കപ്പലിൽ കയറി ഇന്നലെ ആ വിഷയം നമ്മൾ സംസാരിച്ചിരുന്നു കപ്പൽ കയറിയ കപ്പലിന്റെ പലക ഇളക്കുകയും അപ്പോൾ ആ പലകപ്പലിന്റെ പലകെ ഇളക്കിയ ഭാഗത്തിലൂടെ വെള്ളം കയറി ആളുകളൊക്കെ നശിച്ചുപോകുകയും ഒക്കെ ചെയ്യുമെന്ന് മൂസാൻ നബി ഇസ്ലാം ഭയപ്പെടുത്തിയപ്പോൾ ഹൌർ അലി ഇസ്ലാം പറഞ്ഞതും മൂസാ നബി ഇസ്ലാമിന്റെ മറുപടിയും ഒക്കെ ഇന്നലെ പറഞ്ഞു പക്ഷേ കപ്പലിനൊന്നും സംഭവിച്ചില്ല ദ്വാരം മൂസാ നബി ഇസ്ലാത്തി അസ്സലാമിന്റെ വസ്ത്രം കൊണ്ട് അതിന്റെ ദ്വാരം അടച്ചിരുന്നു എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ചില തഫ്സീറുകളിൽ അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് ചുരുക്കത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹം ഹദുർ അലി ഇസ്ലാം ചെയ്ത ആ വിഷയം കാരണത്താൽ ആ കപ്പലിന് ഒരു ഒരു പ്രശ്നവും ഉണ്ടായില്ല ആ കപ്പലിൽ ആളുകൾക്ക് ഒരു ഒരു പരിക്കും നിൽക്കാതെ ആ കപ്പൽ അതിൻ്റെ സ്ഥലത്തേക്ക് എത്തി അതിൻ്റെ ബാക്കി വിവരങ്ങൾ ഇതിൻ്റെ കാരണങ്ങളും ശേഷമുള്ള ആയത്തുകളിൽ അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഇറങ്ങി യാത്ര തുടരുന്നതിനിടയിലാണ് സുന്ദരനായ ഒരു ബാലൻ മറ്റു കുട്ടികളോടൊപ്പം കളിച്ചു നിൽക്കുന്ന കാഴ്ച കാണുന്നത് ഹദൂർ അലി ഇസ്ലാത്തു വസ്സലാം ആ കുട്ടിയെ കണ്ട ഉടനെ കൊന്നു കളഞ്ഞു ഇത് കണ്ടപ്പോൾ മൂസാ നബി ഇസ്സലാമിനത് സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പെട്ടെന്ന് തന്നെ അതിൻ്റെ അതൃപ്തി പ്രകടിപ്പിച്ചു അദ്ദേഹം തുറന്നടിച്ചു നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്തൊരു വിഷയമാണ് നിങ്ങൾ ചെയ്തത് ഒരു കുട്ടി നിരപരാധിയായ ഒരു കൊച്ചുമകൻ അവനെ ഒരു കാരണം കൂടാതെ നിങ്ങൾ എന്തുകൊണ്ട് വധിച്ചു എന്ന ചോദ്യം ബഹുമാനപ്പെടി മാം കുർത്തുബീർ അലി അള്ളാഹുത്തലഹ് പറയുകയാണ് ദുർദോഷിയായ ഒരാളെ താങ്കൾ കൊന്നുപോയെന്ന് മോസാനബലി ഇസ്ലാം ചോദിച്ചപ്പോൾ ഹദിർ അലി ഇസ്ലാം കോപാകുലനാവുകയും മരിച്ച കുട്ടിയുടെ തോൽ കൈ പറിച്ചെടുക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം അവിടുത്തെ തോൽ നീക്കി അപ്പോൾ ഇവൻ നിഷേധിയാണ് ഇവൻ കാഫിറാണ് എന്ന് ആ കുട്ടിയുടെ ശരീരത്തിൽ എഴുതപ്പെട്ടിരുന്നു ഹദിർമാൻ പറയുന്നു അമൽ ഒലാം ഫുനഫി ഹദീസ് ുരുക്കത്തിൽ ആ കുട്ടിയുടെലി ഭാഗം ചുമലിന്റെ ഭാഗത്ത് നിന്ന് തൊലി നീക്കിയപ്പോൾ അവിടെ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു സത്യനിഷേധിയാണ് ഈ കുട്ടിയെന്ന് ബഹുമാനപ്പെട്ടു വസ്സലാം മുസാൻ അബിലിസ്ലാത്തു വസ്സലാമിൻ്റെ ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ ആ പ്രതിഷേധം കേട്ട് ഹബർ അലി ഇസ്ലാത്തു വസ്സലാം വീണ്ടും പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് ഞങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എന്നോട് ഈ വിഷയത്തിൽ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് മുസാൻ നബി ഇസ്ലാത്തു വസ്സലാം ഒരിക്കൽ കൂടി എന്നയോട് ക്ഷമിക്കണമെന്നും ഇനി വലുതും ഉണ്ടായാൽ നമുക്ക് വിട്ടുപിരിയാം എന്നും അതിലുള്ള കാരണം എന്നിൽ നിന്ന് തന്നെ ഉണ്ടായല്ലോ എന്നും മൊസാൻ നബി ഇസ്വലാത്തു വസ്സലാമ പറയുകയും പിന്നീട് വീണ്ടും അദ്ദേഹത്തോടൊപ്പനഗമിക്കുവാൻ അനുവദിക്കുകയും ചെയ്തു മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം തിരുനബി തിരുനബിഅലു പറയുകയാണ് മൊസാ നബി ഇസ്ലാം എങ്ങാനും വന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ ഹബുർ അലി ഇസ്ലാമിനെ നമുക്ക് കാണാമായിരുന്നു എന്ന് തിരുവനവൻ സുബം ഞങ്ങളും പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട് ഇൻഷാ ഇൻഷാല് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പറയാം അള്ളാഹു സുബാനും നൽകട്ടെ അസലാ വലൈക്കും വരമ വാത്തു